ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് കുറച്ച് ഗപ്പികളെ കാണട്ടെ, കുറച്ച് വെറൈറ്റി ഗപ്പികളെ കാണാം. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കുറച്ച് അവൻ കുറച്ച് ഗപ്പികളെ വളർത്തുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. പിന്നെ പ്രത്യേകിച്ചൊന്ന് പറയാനുള്ളത്, ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ജാബി ഷെഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ആ ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കയറിയിട്ട് കാണുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ ജിഷ്ണുവിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇത് മലപ്പുറം ജില്ലയിൽ കോട്ടക്കെ ആലച്ചുള്ളി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ജിഷ്ണുവിൻ്റെ വീട്. അപ്പോൾ ജിഷ്ണു ഇവിടെ ഒരുപാട് ഗപ്പികൾ, ഒരുപാട് വെറൈറ്റി ഗപ്പികൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ അന്ന് നമുക്ക് കാണാം. അപ്പോൾ ജിഷ്ണു ഒരു പാർട്ട് ടൈം ജോബായിട്ടാട്ടോ ഗപ്പികൾ വളർത്തുന്നത്. ജിഷ്ണു എന്താണ് ചെയ്യുന്നത് ഇവിടെ? ഞാനിവിടെ സ്പിന്നി മില്ലിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ഡേ ടൈമും നൈറ്റ് ടൈമും അങ്ങനെയൊക്കെ വരില്ല, ഷിഫ്റ്റുകളാണ്. അപ്പോൾ ബാക്കി കൂടുതലായിട്ടും നൈറ്റ് ഷിഫ്റ്റ് ആയത് കാരണം നമുക്ക് മെയിൻറ്റെയിൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ചെയ്യാൻ കഴിയില്ല, അതൊക്കെ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിനും കൂടി കൊണ്ടുനടക്കുന്നു. എത്ര വർഷമായിപ്പോൾ ഈ ഗപ്പി? ഗപ്പി ഇപ്പോൾ ഒരു 1.5-2 വർഷത്തോളം ആയിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. എങ്ങനെയുണ്ട് ആളുകളൊക്കെ? എൻക്വയറീസ് ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഇതൊന്നുകൂടി വിപുലീകരിക്കണം. നമ്മള് സെറ്റ് ചെയ്തിട്ടുള്ള ഫ്രിഡ്ജിന്റെ കേസുകളിലാണ് ഒരു ഭാഗത്ത്. പിന്നെ ഇപ്പോ അതിന്റെ മേലെ ഇതുപോലെ ഒരു പച്ച നെറ്റ് ഇട്ടിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാല് വേസ്റ്റുകളൊന്നും ചാടാതിരിക്കാൻ വേണ്ടിയിട്ടും, കൂടുതലായിട്ട് ചൂട് പോലുള്ള സംഭവങ്ങൾ അടിക്കാതിരിക്കാനും, പിന്നെ മറ്റ് ജീവികളിൽ നിന്നുള്ള ആക്രമണങ്ങൾ തടയാനും വേണ്ടിയിട്ടാണ്. അതുപോലുള്ള ജീവികൾ, കുളക്കോഴി പോലുള്ള സംഭവങ്ങളൊക്കെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു രക്ഷ നേടാൻ വേണ്ടിയിട്ട് മൂടിയിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ സാധാരണ പ്ലാസ്റ്റിക്കിന്റെ ബൗൾസുകളില്, ഇത് നമുക്കൊക്കെ ബ്രീഡിങ് ബോക്സുകളല്ലേ, അപ്പോൾ അതിനായിട്ട് കുറഞ്ഞ സ്പേസ് മതി. അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലാസ്റ്റിക്കിന്റെ ബോക്സുകൾ തന്നെയാണ്, കുറച്ച് ചെറിയ ടൈപ്പില് ഒക്കെ. ബ്രീഡിങ്ങിനായത് കാരണം അത്ര ചെറിയ ബോക്സുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സാധാരണ സോഫയുടെ ഒക്കെ ഫോമുകൾ വരുന്ന കവർ വെച്ചിട്ട് സിമ്പിളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള, അധികം എക്സ്പെൻസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ സാധാരണ രീതിയിൽ ഗപ്പി വളർത്തി തുടങ്ങാൻ ഇത്രത്തോളമൊക്കെ മതി. അത്യാവശ്യം സ്പേസും ഉണ്ട്, സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാ ബോക്സുകളും ചെയ്തിട്ടുണ്ടായിരുന്നത്. വെറൈറ്റി നമ്മൾ ചെയ്യുന്നത് ഇലക്ട്രിക് ബ്ലൂ ചെയ്യുന്നുണ്ട്, പിന്നെ അതുപോലെ ഫുൾ റെഡുകൾ, പ്ലാറ്റിന് വൈറ്റുകൾ, അതുപോലെ എലിഫന്റ് ഇയർ, സെവൻ കളർ. ഇത് റൊട്ടൈലുകളാണ്, ഏകദേശം 250 രൂപ വരെ റേഞ്ച് വരുന്നുണ്ട് മാർക്കറ്റില്. ഇതിന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സെയിൽ ആ ബ്രീഡിംഗ് ആയതിനാണോ? ഏകദേശം മെച്യൂർഡ് ആയി തുടങ്ങിയാണ് കൊടുക്കുന്നത്. മെയിൽ ആൻഡ് ഫീമെയിൽ അറിഞ്ഞ് കളറൊക്കെ ആഡ് ചെയ്ത് തുടങ്ങിയ, അങ്ങനെ തന്നെ സെയിൽ ചെയ്യുന്നത്. പൊതുവെ ഗപ്പികളിലൊക്കെ മെയിലിനാണ് ഭംഗി കൂടുതൽ. ഇത് ഇലക്ട്രിക് ബ്ലൂകളാണ്, ഏകദേശം 400 രൂപ റേഞ്ച് വരുന്നുണ്ട്. ഇപ്പൊ ബ്രീഡ് ആവണല്ലേ? വലിയ ടൈപ്പ് അല്ല? വലിയ ടൈപ്പാണ്, അത്യാവശ്യം ലെങ്ത് ആണ് മെയില് വരുന്നത്. ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. എവിടെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മള് ബസ് ട്രാൻസ്പോർട്ടേഷൻ ബസ് വഴി ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേതാണ്? ഇത് എലിഫന്റ് ഇയറുകളാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ രണ്ട് വശത്തുള്ള ചിറകിന്റെ ലെങ്തും അതിന്റെ ടെയിലിന്റെ പ്രത്യേകത ഒരു കളറും. ഇതൊക്കെ എങ്ങനെ, എന്ത് റേറ്റ് ഉണ്ട്? ഇത് പെയറിന് 250-300 രൂപ റേഞ്ച് വരുന്നുണ്ട്. കുട്ടികളൊക്കെ ഏകദേശം കൊടുക്കാനായത് സ്റ്റോക്ക് ഉണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ബ്രീഡ് അല്ലേ? ഫീമെയിൽ ആണ് വലിയത് കാണുന്നത്. അതിന്റെ ഒരു ടെയിലിന് പൊതുവെയുള്ള ഗപ്പീസിനെ അപേക്ഷിച്ച് സൈസിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. ഇത് പർപ്പിൾ ബ്ലൂ, ഇത് മൊസൈക്ക് ആണ്. അതിൽ കളറിനൊരു പ്രത്യേകത ഇല്ല, എല്ലാ കളറിലും ഇറങ്ങുന്നുണ്ട്. റെഡിൽ വരുന്നുണ്ട്, നമ്മുടെ കയ്യിൽ തന്നെ റെഡ് വരുന്നുണ്ട്. ബ്രീഡിങ്ങിനായ സെറ്റുകളാണ്, ഏകദേശം 400 രൂപ വരെ
അറേഞ്ച് ചെയ്യുന്നുണ്ട്. കുട്ടികളൊക്കെ സ്റ്റോക്ക് ഉണ്ട്, ഏകദേശം കൊടുക്കാനായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ സ്റ്റോക്ക് ഉണ്ട്. ഇതേതാണ്? ഇത് റെഡ്, അൽബിനോ റെഡുകൾ. ഇതൊക്കെ എങ്ങനെ, എന്ത് റേറ്റ് ഉണ്ട്? ഇത് ഏകദേശം ഒരു 300 രൂപ റേഞ്ചിലൊക്കെ വരുന്നുണ്ട് ഫുൾ റെഡുകൾ. അതിന്റെ മെയിൽ നല്ല ഭംഗിയല്ലേ? അതെ, ഫുൾ കളറാണ്. ഫുൾ കളർ അല്ലേ? ഫീമെയിൽ അത്ര തന്നെ? ഇല്ല, ഫീമെയിൽ ഒരുവിധം ഗപ്പീസിലൊന്നും അത്രത്തോളം ഭംഗി കാണിക്കൂല. ഇപ്പൊ ബ്രീഡ് ആവാനായതാണ് അല്ലേ? അത് ഏകദേശം ബ്രീഡിങ്ങിനോട് അടുത്ത് സ്റ്റോക്ക് ഉണ്ടോ? ആ, കുഞ്ഞുങ്ങളുണ്ട്. ഇത് 7 കളറുകളാണ്. 7 കളർ? അത് കളറ് മൾട്ടി കളറുകൾ വരുന്നതാണ്. ഏകദേശം മാർക്കറ്റ് റേറ്റ് ഒരു 200 രൂപ വരെയൊക്കെ റേഞ്ച് വരുന്നുള്ളൂ. അത്രേ വരുന്നുള്ളൂ. ഗപ്പിയൊക്കെ ഏറ്റവും കൂടിയ നല്ല ഹൈബ്രിഡ് ഒക്കെ എന്ത് റേറ്റ് ഉണ്ട്? ഹൈബ്രിഡുകൾ അത് ഓരോ മോഡലുകൾ വിപണിയിലേക്ക് ഇറങ്ങണതിനനുസരിച്ചാണ്. ഇറങ്ങുന്ന ടൈമിൽ നല്ല റേഞ്ചുകളാവും. പിന്നെ ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ 800-700 രൂപ ഒക്കെ റേഞ്ച് വരുന്ന മീനുകളുണ്ട്. ഇതേതാണ്? ഇത് റോയൽ മജന്ത, ഒരു മജന്ത കളറ് ടച്ച് ചെയ്ത് തരുന്നത്. അതിപ്പോ ബ്രീഡിന് ഫീമെയിൽ ആയിരുന്നു. അതായത് മെയില് പൊതുവെ ഷോർട്ടാണ് സൈസില്, ഫീമെയില് ലെങ്തി ആണ്. ഇതൊക്കെ എങ്ങനെ റേഞ്ച്? റേഞ്ച് 300 രൂപ ഒക്കെ റേഞ്ച് വരുന്നുണ്ട്. ഇപ്പൊ കുട്ടികൾ സ്റ്റോക്ക് ഉണ്ടോ? ആ, കുട്ടികളൊക്കെ ഏകദേശം ആയി തുടങ്ങുന്നുണ്ട്, കുറച്ച് കുറവാണ്. നല്ല ബ്രീഡാണ് ഇതാണെന്ന്? ആ, പൊതുവെ ഗപ്പി ഒക്കെ നമുക്ക് ഫാസ്റ്റ് ബ്രീഡിങ് ആണ്. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുമില്ല. കെയറിങ്ങിനൊക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. വലിയ റിസ്ക് ഇല്ലാതെ തന്നെ നമുക്ക്, ഇല്ല, മെയിൻ്റെനൻസ് കുറവാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് ഇതിൽ കിടക്കുന്നത്. ഇത് HP ബ്ലൂ, അതൊരു ഡാർക്ക് ബ്ലൂ ആണ്. ഏകദേശം ഹാഫ് ബ്ലാക്ക് പോലെ തന്നെ ചിറകിനോട് അടുപ്പിച്ച് കളർ വരുന്നൊരു ഐറ്റം. ഏകദേശം ഫീമെയിലിനും അത്രത്തോളം കളർ വരുന്നുണ്ട്. ഇത് എങ്ങനെയാ റേഞ്ച് വരുന്നത്? റേഞ്ച് 200-250 രൂപ വരെ ഒക്കെ റേഞ്ച് വരുന്നുണ്ട്. നല്ല ബ്രീഡാണ്. ആ, പൊതുവെ കുഴപ്പമില്ല, ബ്രീഡ് കിട്ടും. ബ്രീഡിങ് നല്ല, അത്യാവശ്യം കുഞ്ഞുങ്ങളെയും കിട്ടുന്നുണ്ട്. അത്യാവശ്യം സൈസ് മാർക്കറ്റിൽ നമുക്ക് എങ്ങനെ ആളുകൾ എങ്ങനെ വാങ്ങാൻ? നമ്മൾ കൂടുതലായിട്ടും ഓൺലൈൻ വഴിയായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ കൂടുതലായിട്ടും ഈ എറണാകുളം ഭാഗങ്ങൾക്കൊക്കെയാണ് പോകുന്നത്. പിന്നെ ഇവിടെ ഷോപ്പുകളിൽ നിന്ന് അതുപോലെ ചെറിയ കുട്ടികളൊക്കെ ആവശ്യത്തിനനുസരിച്ച് വന്ന് കൊണ്ടുപോകുന്നുണ്ട്. ടെയില് വൈറ്റ് വരുന്നതായിട്ടാണ്, പ്ലാറ്റിനം വൈറ്റ് ആണ്. ഏകദേശം 150 രൂപക്കുള്ളിൽ വരെ റേഞ്ച് വരുന്നുള്ളൂ. കാണാൻ രസമുണ്ട് അല്ലേ? ആ, കാണാൻ. അത് ഗ്ലാസ്സിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ പോണ്ടുകളിലാവുമ്പോൾ ഒന്നുകൂടി എടുത്ത് കാണിക്കും. രണ്ട് മൾട്ടി കളറാണ് വരുന്നത്, രണ്ടായിട്ട് ടെയില് വൈറ്റും അതിൻ്റെ ശരീരഭാഗങ്ങളിൽ ബ്ലാക്ക് ടച്ച് കയറിയിട്ടുമാണ് വരുന്നത്. ഇത് നല്ല കുട്ടികളെ കിട്ടുന്നുണ്ട്, ബ്രീഡാണ്. ആ, ബ്രീഡാവുന്നുണ്ട്, പൊതുവെ കുഴപ്പമില്ലാത്തൊരു ബ്രീഡാവുന്നുണ്ട്. ഇത് പിങ്കു പറഞ്ഞിട്ടുള്ള ബ്രീഡാണ്. പിങ്കു അതങ്ങനെ അതിൻ്റെ ശരീര പിങ്കു ഉണ്ട്. അതായത് അതിൻ്റെ ഹെഡ് ഭാഗമൊക്കെ ഏകദേശം ആ ഒരു ടച്ച് കളറാണ് വരുന്നത്. ബ്രീഡിംഗ് സെറ്റ് ആണ്, കുഞ്ഞുങ്ങൾ ഏകദേശം ഒരുപാട് ആയതുണ്ട്. ഇതൊരു 250-300 രൂപ റേഞ്ചിലാണ് കൊടുക്കുന്നത്. മെയിലാണ് അതിന്റെ ഭംഗി, പൊതുവെ കെപ്പികളിലൊക്കെ മെയിലിനാണ് ഭംഗി വരിക. പ്രത്യേക ടച്ച് കളറുകളാണ്. ഇതൊരു ടൈപ്പ് ടൈഗർ ഗ്രീനുകളാണ്. ഏകദേശം 200-250 രൂപ റേഞ്ച് ഒക്കെ വരുന്നുണ്ട്. പിന്നെ തീറ്റകൾ നമ്മൾ കൊടുക്കുന്നത് ബ്രീഡിങ്ങിനായിട്ടുള്ളതിനൊക്കെ മൊയിന ആണ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ചെമ്മീൻ്റെ ഫീഡുകളും കൊടുക്കുന്നുണ്ട്. മെയിനായിട്ട് മൊയിന കൾച്ചർ തന്നെയാണ്. കളറിലും പെട്ടെന്ന് ഡിഫറെൻ്റ് വരും. പിന്നെ സൈസ് ആവാൻ വേണ്ടിയിട്ടും വേഗത്തിൽ ബ്രീഡാവാനൊക്കെ ഏറ്റവും നല്ലത് മൊയിനുകൾ തന്നെയാണ്. പിന്നെ നാച്ചുറൽ ഫുഡായത് കാരണം മറ്റു ഫുഡുകളിൽ നിന്നുള്ള പൂപ്പലോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വരാനില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് ജിഷ്ണുവിൻ്റെ ഗപ്പികളായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ജിഷ്ണുവിൻ്റെ നമ്പർ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാൾ ചെയ്യുക, ബന്ധപ്പെടുക. ജിഷ്ണുവിൻ്റെ വാട്സപ്പ് നമ്പർ ആട്ടോ, ജിഷ്ണു വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടായിരിക്കും ഒന്ന് അല്ലേ? അതെ, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണം നല്ലത്, കാരണം അവർ വർക്കിംഗ് ഇതിലായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ താങ്ക് യു, ബൈ ബൈ.